നമസ്കാരം ഈ മാസം 30-ന് നടത്താൻ തീരുമാനിച്ച രാജ്യസഭാ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് ചർച്ച നടത്താൻ രണ്ട് ദിവസത്തിനകം ഇടതുമുന്നണി യോഗം ചേരും സിപിഐഎം തന്നെയാണ് രണ്ട് സീറ്റിലും മത്സരിക്കാൻ ആലോചിക്കുന്നതെങ്കിലും മുന്നണി ആയിരിക്കും അന്തിമ തീരുമാനം ഏറ്റെടുക്കുക ഇതേസമയം യുഡിഎഫിനായുള്ള സീറ്റ് ലീഗിന് തന്നെയായിരിക്കും നൽകുക തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങുന്നതിന് പിന്നാലെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുവാൻ തന്നെയാണ് സിപിഐഎമ്മിന്റെ തീരുമാനം ഇടതുമുന്നണിക്ക് ഒഴിവ് വരുന്ന മൂന്നിൽ രണ്ട് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുവാനാകും രണ്ട് സീറ്റ് എടുക്കുവാൻ തന്നെയാണ് സിപിഐഎമ്മിന്റെ നീക്കവും എന്നാൽ മുന്നണിയിൽ ചർച്ച ചെയ്ത ശേഷം മാത്രമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക ഇടതുമുന്നണി തീരുമാനത്തിന് പിന്നാലെ വെള്ളിയാഴ്ച ചേരുന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരിക്കും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക ഇടതു സഹയാത്രികനായ ചെറിയാൻ ഫിലിപ്പ് കേന്ദ്ര കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാവായ കിസാൻ സഭ ജോയിന്റ് സെക്രട്ടറി ബിജു കൃഷ്ണൻ എന്നിവർ സജീവമായി പരിഗണനയിലുണ്ടെന്നാണ് സൂചന പി ബി അംഗങ്ങളാരും നിലവിൽ പാർലമെന്റിലില്ല അതിനാൽ സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ ആരെങ്കിലും കേരളത്തിൽ നിന്ന് രാജ്യസഭയിൽ എത്തിക്കുവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നതല്ല ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പേരും സ്ഥാനാർത്ഥികളുടെ പേരുകൾക്കിടയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് നിയമസഭയിലെ അംഗബലം വെച്ച് ഒരാളെ മാത്രമേ യുഡിഎഫിന് നിലവിൽ മത്സരിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇത് മുസ്ലിം ലീഗിന് അവകാശപ്പെട്ട സീറ്റ് കാലാവധി അവസാനിപ്പിക്കുന്ന പി വി അബ്ദുൾ വഹാബിന് തന്നെ നൽകുവാൻ നേരത്തെ തീരുമാനം ലീഗ് നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു ഈ നിയമസഭയുടെ കാലാവധിക്കുള്ളിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കാലാവധി പൂർത്തീകരിക്കണമെന്ന് മിനിഞ്ഞാന്നാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ച തിരിച്ചടി കൂടിയാണ് ഇത് ഹൈക്കോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്യുകയാണെന്ന് എൽഡിഎഫ് കൺവീനർ എ വിജയരാഘവനും പറഞ്ഞിരുന്നു രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുവാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം ഭരണഘടനാ വിരുദ്ധവും തന്നെയാണ് അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ബിജെപിയുടെ താല്പര്യമനുസരിച്ച് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടുപോകുവാനുള്ള ഗൂഢനീക്കം കേന്ദ്ര നിയമപ്രകാരം നടപ്പിലാക്കിയത് കേന്ദ്ര ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾക്ക് കീഴടങ്ങുകയാണ് ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തതെന്ന് എ വിജയരാഘവൻ കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് ഒഴിവുവരുന്ന മൂന്ന് രാജ്യസഭാംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് രാജ്യസഭാംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് മെയ് രണ്ടിനുള്ളിൽ നടത്തണമെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് ഇറക്കിയത് മിനിഞ്ഞാന്നാണ് ഇപ്പോഴത്തെ സഭാംഗങ്ങൾക്കാണ് വോട്ട് ചെയ്യുവാനുള്ള അവകാശമുണ്ടെന്നും കോടതി വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ നിയമസഭാ സെക്രട്ടറിയും സിപിഐഎമ്മുമാണ് ഹർജി നൽകിയത് പുതിയ നിയമസഭ രൂപീകരിച്ച ശേഷം തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതിയെന്ന് നിയമോപദേശം ലഭിച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ പറഞ്ഞിരുന്നു കാലാവധി കഴിഞ്ഞ് നിയമസഭാംഗങ്ങൾ വോട്ട് ചെയ്യുന്നത് ധാർമ്മികമായി ശരിയല്ലെന്നാണ് തിരഞ്ഞെടുപ്പ് മന്ത്രാലയം അറിയിച്ചതെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ വാക്കുകളെല്ലാം കോടതി തള്ളുകയായിരുന്നു മൂന്ന് സീറ്റുകളിലേക്ക് ഏപ്രിൽ 12-ന് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം അറിയിച്ചിരുന്നത് ഇത് പിന്നീട് മാറ്റുകയായിരുന്നു കേന്ദ്ര നിയമ മന്ത്രാലയത്തിന്റെ ശുപാർശയെ തുടർന്നായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ഇതിനെതിരെ സിപിഐഎം അടക്കമുള്ള ഭരണകക്ഷികൾ രംഗത്തെത്തുകയും നിയമസഭാ സെക്രട്ടറിയും സിപിഐഎം ഹൈക്കോടതിയെ സമീപിക്കുമായിരുന്നു നിലവിലുള്ള നിയമസഭയുടെ കാലാവധി കഴിയുന്നതിന് മുൻപ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് ആദ്യം ഹൈക്കോടതിയെ അറിയിച്ച ഇലക്ഷൻ കമ്മീഷൻ പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ നിലപാട് അറിയിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു ആദ്യ നിലപാട് അറിയിച്ച് 10 മിനിറ്റിനുള്ളിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടിൽ മാറ്റം വരുത്തിയത് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മറവിച്ചതിനെതിരായ ഹർജി പരിഗണിക്കുകയായിരുന്നു സഭയുടെ കാലാവധി അവസാനിക്കും മുമ്പ് തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് അറിയിച്ചിരുന്നത് എന്നാൽ എന്നായിരിക്കും തെരഞ്ഞെടുപ്പ് എന്നതിൽ കമ്മീഷൻ വ്യക്തത വരുത്തിയിരുന്നില്ല ഇത് 30-ാം തീയതി ആകുമെന്ന് മനസ്സിലായിട്ടുണ്ട് ഇത് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ജൂൺ 1-നാണ് നിലവിലേക്ക് നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നത് സംസ്ഥാനത്ത് നിന്നുള്ള മൂന്ന് രാജ്യസഭാംഗങ്ങളുടെ കാലാവധി ഈ മാസം 21-നാണ് അവസാനിക്കുന്നത് വയലാർ റവി പി വി അബ്ദുൾ വഹാബ് കെ കെ രാഗേഷ് എന്നിവരുടെ കാലാവധിയാണ് അടുത്ത മാസം അവസാനിക്കുന്നത് നിയമസഭയിലെ നിലവിലെ അംഗബലം അനുസരിച്ച് എൽ ഡി എഫിന് 2 സീറ്റും യു ഡി എഫിന് 1 സീറ്റുമാണ് ലഭിക്കുക